നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അർജന്റീന താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പറയുന്നത് ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദശാംസാണ്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് മാസങ്ങളായി എങ്കിലും അദ്ദേഹം ഇപ്പോൾ വിശദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ ആർ എം സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് എന്നൊരു കാര്യം എന്തായാലും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അവരുടെ ചില താരങ്ങളുടെ ജസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. പ്രത്യേകിച്ച് എമിലിയാനോ മാർട്ടിനസുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെയാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ആർ എം സി സ്പോർട്ട് പറയുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വസ്തുതകളും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അർജന്റീന താരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അവർ കളി വിജയിച്ചതിന് ശേഷം ഓപ്പൺ വെഹിക്കിളിൻ്റെ റൂഫിൽ കിടന്ന് ചാടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് അവർ സന്തോഷത്തിൽ ആഘോഷിക്കുന്നതാണ്, അത് സ്വാഭാവികവുമാണ്. പക്ഷേ റെസ്പെക്റ്റ് എന്നൊരു കാര്യം അതിലുണ്ടായിരുന്നില്ല. ആരും ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഡിസേർവ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കിലിയൻ എംബാപ്പെ. കിലിയനോടൊക്കെ എന്താണ് അവർ ചെയ്തത്? അതിനുശേഷം പിന്നെ മാപ്പൊക്കെ പറച്ചിലുണ്ടായി എങ്കിലും ചില സിറ്റുവേഷൻസ് വളരെയധികം മോശമായ രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നു എന്നാണ് ഇപ്പോൾ ദിദിയെ ദശാംസ് പറയുന്നത്. എന്തായാലും അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ഉന്നം വെക്കുന്നത് എമി മാർട്ടിനസിനെ തന്നെയാണ്. എമി മാർട്ടിനസ് എന്തായാലും അതിനുശേഷം പിന്നീട് മാപ്പൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്, താനിപ്പോൾ വന്ന് ആ വേൾഡ് കപ്പിനെ സംബന്ധിച്ച് ചെയ്ത പല കാര്യങ്ങളിലും ഇപ്പോൾ പ്രൗഡല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ദിദിയെ ദശാംസ് പറയുന്നു അർജന്റീന താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരുന്നില്ല, ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത രൂപത്തിലാണ് അവർ പെരുമാറിയത്. കിലിയനൊന്നും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അർഹിക്കുന്നില്ല. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം.